നമസ്കാരം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഗോവ. അതുകൊണ്ട് തന്നെ നിരവധി വെല്ലുവിളികളും സംസ്ഥാനത്ത് പാർട്ടി നേരിടുന്നുണ്ട്. ഭരണത്തിലിരിക്കുന്ന ബി ജെ പി പ്രധാന എതിരാളിയാകുമ്പോൾ ഗോവയിൽ പുതിയ സാധ്യതകൾ തേടുന്ന തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസ് വോട്ടുകൾ തന്നെയാണ്. അതേസമയം എല്ലാതരം വെല്ലുവിളികളെയും നേരിട്ട് ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ലക്ഷ്യത്തിലെത്താൻ ജനകീയമായ പല പ്രഖ്യാപനങ്ങളും സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഞായറാഴ്ച ഗോവയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പ്രദേശവാസികളുടെ ഭൂമിയുടെ അവകാശം സംരക്ഷിക്കുന്ന നിയമം കൊണ്ടുവരുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗോവയിലെ ഇരുമ്പയിര് ഖനന വ്യവസായം നിയമപരമായ രീതികളിലൂടെ കോൺഗ്രസ് പുനരാരംഭിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സംസ്ഥാന ആരോഗ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിശ്വജിത് റാണെ പ്രതിനിധീകരിക്കുന്ന വാൽപേ നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി ചിദംബരം. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ മുതിർന്ന തിരഞ്ഞെടുപ്പ് നിരീക്ഷകനാണ് ചിദംബരം. രാജ്യത്തുടനീളമുള്ള ഭൂനിയമങ്ങൾ എനിക്കറിയാം. ഗോവയിൽ നിയമനിർമ്മാണത്തിന് അവസരമുണ്ട്. ഭൂമി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രദേശവാസികൾ, പ്രത്യേകിച്ച് ആദിവാസികൾ നടത്തുന്ന വിവിധ പ്രതിഷേധങ്ങളെ പരാമർശിച്ച് ചിദംബരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടിയാൻ അവകാശം നൽകുകയും കുടിയാന്മാർക്ക് അവരുടെ കൈവശമുള്ള ഭൂമിയുടെ കാര്യത്തിൽ സംരക്ഷണം നൽകുകയും ചെയ്യുന്ന നിയമം കോൺഗ്രസ് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ടെനൻസി റൈറ്റ്സ് ആക്ട് എന്നാണ്. പാട്ടക്കരാർ ഭൂമിയിൽ കൃഷി ചെയ്യാം. അയാൾക്ക് ശേഷവും അവൻ്റെ കുടുംബത്തിന് അതിൽ കൃഷി തുടരാം. ഇത്തരമൊരു നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. ഗോവയിലും ഇത്തരമൊരു നിയമം നടപ്പിലാക്കും. ചിദംബരം ഇക്കാര്യങ്ങളും വ്യക്തമാക്കി. ഗോവയുടെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്ന ഖനനം സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് 2018 മുതൽ സംസ്ഥാനത്ത് സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പുനരാരംഭിക്കാൻ നിയമപരമായ മാർഗമുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട്. കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചാൽ നിയമപരമായ രീതിയിൽ ഖനനം പുനരാരംഭിക്കും. ഇത് അനേകം പേർക്ക് തൊഴിൽ നൽകും. സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. പാർട്ടിയുടെ ബ്ലോക്ക് യൂണിറ്റ് ശുപാർശ ചെയ്യുന്നവരിൽ നിന്നായിരിക്കും വാൽപോയി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നും ചിദംബരം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസുമായി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കും. ബ്ലോക്കുമായി ആലോചിക്കാതെ എടുക്കില്ല. ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ 4 പേരുകൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ 4-ൽ നിന്ന് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. 2017 ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40-അംഗ നിയമസഭയിൽ 17 സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. എന്നാൽ കേവലം 13 സീറ്റുകൾ മാത്രം നേടിയ ബി ജെ പി ചില പ്രാദേശിക സംഘടനകളുമായും സ്വതന്ത്ര നിയമസംഘടനകളുമായും നിയമസഭാ അംഗങ്ങളുമായും കൂടി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു ഉണ്ടായത്. എന്നാൽ നിലവിൽ കോൺഗ്രസിൻ്റെ 13 MLA മാരെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് 4 MLA മാർ മാത്രമാണ് ഉള്ളത്.